ശരണ്യ, സ്പോട്ട് ലൈവ് എന്ന് കൊച്ചിയിൽ നിന്ന് പരിശോധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിലുണ്ടായ ഒരു വലിയ ഒരു സിനിമാ സ്റ്റൈൽ അടിപിടി തന്നെയാണ്. കൊച്ചിയിലെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടല്ല ഇത്തരത്തിലൊരു അടിപിടി നടക്കുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇത്തരത്തിൽ രാത്രികാലങ്ങളിൽ കൊച്ചിയിലെ പബ്ബുകളും അതോടൊപ്പം തന്നെ ബാറുകളിലും കേന്ദ്രീകരിച്ചുള്ള ഈ സംഘം ചേർന്നുള്ള ആക്രമണം പതിവാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പോലീസ് പട്രോളിംഗിന്റെ വലിയ തോതിലുള്ള ഒരു കുറവ് ഈ സമീപകാലങ്ങളിൽ കൊച്ചിയിലുണ്ട്. അതുമാത്രമല്ല, കൊച്ചിയിൽ പബ്ബുകൾ കേന്ദ്രീകരിച്ച് രാത്രികാലിൽ നടക്കുന്ന ഡി ജെ പാർട്ടികളിൽ നിന്നിറങ്ങുന്ന ഇത്തരം സംഘങ്ങളാണ് സംഘം ചേർന്ന് മർദ്ദിക്കുന്നതും വലിയ തോതിൽ അക്രമം നടത്തുന്ന ഒരു രീതിയിലേക്ക് പോയത്. കഴിഞ്ഞ ഞായറാഴ്ച ഒരു ഏകദേശം വൈകുന്നേരം 7:30 ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ കത്രിക്കടവിലെ ഇടശ്ശേരി ബാറിന്റെ മുന്നിൽ നിന്നും രണ്ട് സംഘങ്ങൾ മദ്യപിച്ചതിന് ശേഷം ഇറങ്ങി വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ഇവർ തമ്മിൽ ചില വാക്കുതർക്കങ്ങൾ ഉണ്ടാവുന്നു. ഈ വാക്കുതർക്കങ്ങൾ പിന്നെ കലാശിച്ചത് RDX സിനിമാ സ്റ്റൈലിൽ നമ്മൾ കാണുന്ന പോലുള്ള ഒരു മർദ്ദനമായിരുന്നു. ലഞ്ചാക്ക് എന്ന ആയുധം ഉപയോഗിച്ച് തലയ്ക്കും അതോടൊപ്പം തന്നെ ശരീരത്തും അതിഭാരകമായ രീതിയിൽ മർദ്ദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഇത്തരത്തിലുള്ള അക്രമി സംഘങ്ങൾ ഇപ്പോൾ കൊച്ചിയിൽ പതിവാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇതാദ്യമായല്ല ഇത്തരത്തിലൊരു സംഭവം ഈ ഒരു സ്ഥലത്ത് നടക്കുന്നതെന്നാണ് ഈ സമീപവാസികൾ പറയുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ തന്നെ സമീപത്തുണ്ട്. അവരൊക്കെ തന്നെ പറയുന്ന ഒരു കാര്യം ഇത് ആദ്യമായിട്ടല്ല, സമീപകാലങ്ങളിലൊക്കെ തന്നെ ഇത് പതിവായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പോലീസ് പട്രോളിംഗ് അത് പലപ്പോഴായി ഇവിടെ നടക്കാറുണ്ടെങ്കിലും രാത്രികാലങ്ങൾ അതില്ല എന്ന് തന്നെയാണ് സമീപവാസികൾ പറയുന്നത്. അവരാരും തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറല്ല. കാരണം അവർ പറയുന്നത് പേടികൊണ്ടാണ്. ഇത്ര അക്രമി സംഘങ്ങൾ ദിനവും ഇവിടെ എത്താറുണ്ട്, ഇവർ ദിനവും വന്ന് മദ്യപിക്കാറുണ്ട്, അതിൽ സ്ത്രീകളടക്കമുള്ളവർ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. എല്ലാ ദിവസവും ഇവിടെ വൈകുന്നേരം 7 ശേഷം ഇത്തരത്തിലൊരു അക്രമം അത് പതിവ് കാഴ്ചയാണ്. ആ കഴിഞ്ഞ ഞായറാഴ്ചയും വൈകുന്നേരം 7:30 ഇത്തരത്തിലൊരു സംഭവം നടന്നതിന് ശേഷം തൊട്ട് സമീപത്തുള്ള ഒരു റെസ്റ്റോറന്റിൽ അവരെത്തുകയും ചെയ്തു. ഈ റെസ്റ്റോറന്റിൽ ഒരു സംഘം ഭക്ഷണം വാങ്ങാൻ പാഴ്സൽ വാങ്ങാൻ പുറത്ത് നിൽക്കുന്ന സമയത്താണ് പിന്നീടും ഈ ഒരു വാക്കുതർക്കം ഒരു കയ്യാങ്കളിയിലേക്ക് പോയത്. ഈ കയ്യാങ്കളി അവിടെ വെച്ച് നാട്ടുകാരും ഈ റെസ്റ്റോറന്റിലെ മറ്റാൾക്കാരും ചേർന്ന് തടഞ്ഞെങ്കിലും പിന്നീട് ഈ സംഘം വീണ്ടും തൊട്ട് സമീപത്തെ ഒരു പാലത്തിന്റെ അവിടെ എത്തി നിന്ന് വലിയ തോതിൽ സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് നഞ്ചാക്ക് പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് തലയ്ക്കും അതോടൊപ്പം തന്നെ ശരീരത്തും അതിമാരകമായി മർദ്ദിക്കുന്ന രീതിയിലേക്ക് പോയത്. എന്തായാലും ഈ ഒരു മർദ്ദനത്തിൽ രണ്ടുപേരുടെ തലയ്ക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഒരാളുടെ ഒന്നിൽ കൂടുതൽ പല്ലുകൾ പൊട്ടിപ്പോയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഇത്തരത്തിലുള്ള അക്രമി സംഘങ്ങൾ വീണ്ടും ഒരു തലവേദനയാവുന്ന ഒരു കാഴ്ചയാണ് കൊച്ചി നഗരത്തിൽ കാണുന്നത്. കാരണം കൊച്ചിയിൽ സമീപകാലത്ത് കഴിഞ്ഞ 3 മുമ്പാണ് ഇടപ്പള്ളിയിലെ ഒരു ബാറിൽ വെച്ച് സമാനമായ ഒരു സംഭവം ഉണ്ടായത്. സ്ത്രീകളെ അടക്കം ആ ഒരു സമയത്ത് കണ്ടിരുന്നു. ആ ഒരു സംഘമാണ് അവിടെയും ബാറിൽ സംഘർഷം ഉണ്ടാക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. അന്നും പോലീസ് നടപടിയെടുത്തവരെ വിട്ടയക്കുന്ന ഒരു കാഴ്ചകൾ കണ്ടു. പക്ഷേ ഇന്ന് നടന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ഈ ഒരു അക്രമത്തിൽ 12 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ 12 പേരെയും പോലീസ് റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമായും 2 പരാതിയിലാണ് ഇത്തരത്തിലുള്ളൊരു കേസ് പോലീസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും അതിൽ നിന്നും CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ ലഭിക്കുകയും ആദ്യം കണ്ടാലറിയുന്ന 9 പേർക്കെതിരെ കേസെടുക്കുകയും പിന്നീട് അത് 12 പേരെന്ന പേരെ പിടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഈ സമീപത്തുള്ള ആൾക്കാർ തന്നെയാണെന്നാണ് പോലീസ് പറയുകയും ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരം സംഘങ്ങളെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിയുന്നില്ല എന്നതാണ് ഇവിടുത്തെ സമീപവാസികൾ പറയുന്നത്. കാരണം രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ ബാറിന്റെ മുന്നിൽ അത് സ്ഥിരം ഒരു പ്രശ്നമുണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. എന്നിട്ടും പോലീസോ അല്ലെങ്കിൽ മറ്റൊരു അധികൃതരും ഈ ഒരു സ്ഥലത്ത് വന്നു പോകുന്നില്ല എന്ന് പറയുന്നു. ആരും
ആരും നിയന്ത്രിക്കാതെ ഇത്തരത്തിലുള്ളൊരു സംഭവം അത് വീണ്ടും പതിവാവുന്ന ഒരു കാഴ്ച എന്തായാലും പോലീസിന് വീണ്ടും അത് തലവേദനയായിട്ടുണ്ട്. ഇനി സ്പോട്ട്ലൈറ്റ് പോകുന്നത് കോട്ടയത്താണ്. കോട്ടയത്ത് നിന്നും ശ്രീജിത്ത് നേരുണ്ട്. ശ്രീജിത്ത്, എന്താണ് എല്ലാ കോട്ടയത്ത് സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നത്?